പിള്ളച്ചോ, നമ്മുടെ ട്രോൾ രാജാവ് അർജു ഇല്ലേ, പുള്ളി ചെന്നിത്തലേനെ ട്രോളിയോ? ചേടാ, ഇതൊക്കെ എപ്പോ എന്റെ എഡിറ്റിംഗ് സിനിമ? നിങ്ങൾ ബീവറേജസ് തുറന്നു, ഞങ്ങൾ അതിനെ എതിർത്തില്ലല്ലോ. മച്ചന്മാരെ, ഇതുപോലുള്ള ട്രോൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിതിൻസ് ഡാർക്ക് വേൾഡ്, ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക്. അല്ല സഖാവേ, ഈ ബീവറേജ് ഞാനിപ്പൊ തുറന്നു കണ്ടെങ്കിൽ പ്രതിപക്ഷം അടങ്ങിയിരിക്കൂ. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. നിങ്ങൾ ബീവറേജസ് തുറന്നു, ഞങ്ങൾ അതിനെ എതിർത്തില്ലല്ലോ. ഗുരുതരമായ നിലയിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ആദ്യത്തെ കടമ. പല ബിവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും നീണ്ട ക്യൂവിൽ ആളുകൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. കൊറോണ പകരാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കാതെയുള്ള ഈ അടുത്തു നിൽക്കൽ സാമൂഹ്യ വ്യാപനത്തിന് വഴി തുറക്കും. ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചിടണം. അപ്പോൾ ഈ അടുത്തടുത്ത് ആളുകൾ നിന്നാലുണ്ടാകുന്ന ആപത്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഉപദേശവും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടു. നിങ്ങൾ ബീവറേജസ് തുറന്നു, ഞങ്ങൾ അതിനെ എതിർത്തില്ലല്ലോ. എടാ, നീയല്ലേ കഴിഞ്ഞ വീഡിയോയില്? തീർച്ചയായിട്ടും മദ്യഷാപ്പുകളും ബാറുകളും അടയ്ക്കേണ്ടതാണ്. അതെ, ഇവനെന്തോ മാനസിക രോഗിയായ ഒരു സൈക്കോയാണ് ഇവൻ. ഇവൻ ഒരു വീഡിയോയില് പറയും തീർച്ചയായിട്ടും മദ്യഷാപ്പുകളും ബാറുകളും അടയ്ക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അവൻ നിങ്ങൾ ബീവറേജസ് തുറന്നു, ഞങ്ങൾ അതിനെ എതിർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ അടുത്ത വീഡിയോ ഇറക്കും. അപ്പൊ ഇവൻ ഒരു സൈക്കോ. അങ്ങേർക്കൊരു കയ്യബദ്ധം പറ്റിന്ന് വെച്ച് മോശം, വളരെ മോശം. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ആ ബീവറേജസ് കൊണ്ടുവന്നു. അവിടെ നല്ല ക്രമീകരണം ഉണ്ടാക്കട്ടെ. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ? എന്ത് ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പോകും. അത് ആളുകളുടെ ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനല്ലേ? ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നില്ലേ? ഇപ്പൊ എയർപോർട്ടിൽ ചെയ്യുന്നില്ലേ? സീരിയസ് ആയിട്ടുള്ള ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. അങ്ങനെ പറയാം, അങ്ങനെ പറയാം. വിട്ട് കളയണം. ഉസ്മാന്റെ ചെന്നിത്തല പെട്ടല്ലോ ഈശോയെ. അച്ചാമാരെ, അപ്പൊ ഇതുപോലെ മുഖം നോക്കാതെ ട്രോൾ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.